ഹായ് ഫ്രണ്ട്സ്, ടെക്കോണർ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക് ന്യൂട്രലിനെ പറ്റിയാണ്. അതായത് നമ്മുടെയൊക്കെ സിംഗിൾ ഫേസ് ലോഡാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ വരുന്നത് ഫേസും ന്യൂട്രലും ഒക്കെയാണ്, അല്ലെങ്കിൽ എന്താണെങ്കിലും നമുക്കൊരു ന്യൂട്രല് വീട്ടുകളിൽ വരാറുണ്ട്. അപ്പോൾ എന്തിനാണ് ആ ന്യൂട്രല്, ആ ന്യൂട്രൽ എന്താണ് ചെയ്യുന്നത്, ആ ന്യൂട്രൽ അവിടെ ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, അതുപോലെ ഈ ന്യൂട്രലും എർത്തും ഗ്രൗണ്ടും ഒക്കെ ഒന്നാണോ, ഇത് തമ്മിലൊക്കെ എന്താണ് വ്യത്യാസം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകൾ പോസ്റ്റ് നിറഞ്ഞ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ന്യൂട്രൽ എന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ ഇപ്പോൾ സബ്സ്റ്റേഷനിലായാലും ജനറേഷൻ സ്റ്റേഷനിൽ നിന്നായാലും വരുന്നത് എന്ന് പറയുന്നത് ഒരു മൂന്ന് വയറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ മൂന്ന് വയറും എന്ന് പറയുന്നത് ഫേസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ന്യൂട്രൽ കാണാൻ സാധിക്കാറില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ന്യൂട്രൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂട്രൽ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് ആദ്യം തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ന്യൂട്രൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പം ഒരു 11 kV സപ്ലൈ എന്ന് പറയുന്നതാണ് സബ്സ്റ്റേഷനിൽ നിന്നൊക്കെ നമുക്ക് വരാറുള്ളത്. അപ്പോൾ അത് വന്നിട്ട് നമ്മുടെയൊക്കെ വീടിനെ അടുത്ത് ഒരു ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ട്രാൻസ്ഫോമർ വരെ വരുന്നത് എന്ന് പറയുന്നത് 11 kV സപ്ലൈ ആണ്. അപ്പോൾ ആ 11 kV സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട്, അതായത് ആ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 415 V 230 V എന്ന രീതിയിലാണ് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് സപ്ലൈ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് വരെ മൂന്ന് വയറേ ഉള്ളൂ. അവിടെ നമുക്ക് ന്യൂട്രൽ എന്ന് പറയുന്ന സാധനമേ ഇല്ല. പക്ഷേ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് നോക്കുമ്പോൾ അവിടുന്ന് വരുന്നത് 4 വയറും അതിനുള്ളിൽ ന്യൂട്രൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ന്യൂട്രൽ എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്ന്. ശരിക്കും ന്യൂട്രൽ ഉണ്ടാകുന്നത് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാകുന്നുവെന്ന് നമുക്ക് നോക്കാം. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമുക്കറിയാം 11 kV സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 415 V 230 V ആക്കുന്നു. അതുപോലെ നമ്മൾ എന്താണ് ട്രാൻസ്ഫോമർ, ട്രാൻസ്ഫോമറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് ആ ട്രാൻസ്ഫോമറിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലൂടെ കയറി കാണാവുന്നതാണ്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. അപ്പോൾ പല ടൈപ്സ് ഓഫ് സ്റ്റാറിൻ്റെ ഉണ്ട്, ഡെൽറ്റ ഉണ്ട്, ഡെൽറ്റ സ്റ്റാർ ഉണ്ട്, സ്റ്റാർ സ്റ്റാർ ഉണ്ട്, അങ്ങനത്തെ പല ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഡെൽറ്റ സ്റ്റാർ എന്ന തന്നെ ട്രാൻസ്ഫോമേഴ്സാണ്. അതായത് ആ ട്രാൻസ്ഫോമറുടെ പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് ഡെൽറ്റ ആയിരിക്കും. ഡെൽറ്റ എന്ന് പറയുമ്പോൾ അവിടെ ഈ ഇമേജ് കാണുന്നത് പോലെ തന്നെ മൂന്ന് ഇൻപുട്ടേ വരുന്നുള്ളൂ. അതാണ് മൂന്ന് ഫേസ്, RYB എന്ന് പറയുന്ന മൂന്ന് ഫേസ്. അതേസമയം ആ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്കൻഡറി എന്ന് പറയുന്ന വൈൻഡിങ് എന്ന് പറയുന്നത് സ്റ്റാർ കണക്റ്റഡാണ്. അപ്പോൾ സ്റ്റാർ കണക്റ്റഡ് എന്ന് പറയുന്നതും ഈ ഇമേജ് കാണുന്നത് പോലെ തന്നെ മൂന്ന് കോയില് അതൊരു പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ മൂന്ന് കോയിലിൻ്റെ മറ്റേ എൻഡ് എന്ന് പറയുന്നതായിരിക്കും നമുക്ക് മൂന്ന് ഫേസ് ആയിട്ട് ഔട്ട്പുട്ട് തരുന്നത്. പക്ഷേ അപ്പം ഈ മൂന്ന് വൈൻഡിങ്ങും കൂടി ചേരുന്ന ആ നോഡ്, അല്ലെങ്കിൽ ആ പോയിന്റ് എന്ന് പറയുന്ന നിന്നെടുക്കുന്ന വയറാണ് നമുക്ക് ന്യൂട്രലായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല ന്യൂട്രൽ എവിടെ നിന്നാണ് വരുന്നത് എന്ന്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ സ്റ്റാർ പോയിന്റ് ആണ് ന്യൂട്രൽ എന്ന് നമുക്കവിടെ പറയാൻ സാധിക്കും. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു ന്യൂട്രൽ? ന്യൂട്രൽ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മുടെ പോകുന്ന വൈദ്യുതിയുടെ ഒരു റിട്ടേൺ പാത്ത് എന്ന് പറയാൻ സാധിക്കും. അത് എന്തിനാണ് അപ്പോൾ ഒരു റിട്ടേൺ പാത്തിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് ഒരു സാധനം വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ്, അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു വൈദ്യുതി കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് വൈദ്യുതി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ്. ഒരു വെള്ളത്തിനെ പോലെ തന്നെ, ഇപ്പോൾ നമ്മളൊരു ടാങ്ക് നിറച്ച് വെള്ളം വെച്ചിട്ട് വേറൊരു ടാങ്ക്, കാലി ടാങ്ക് കൂടെ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നിറഞ്ഞിരിക്കുന്ന ടാങ്കിൽ നിന്ന് വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാലി ടാങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതേ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ഒരു ഇലക്ട്രിക് സിറ്റിയിലും നടക്കുന്നത്. അതായത് ഹൈ പൊട്ടൻഷ്യലിൽ നിന്നായിരിക്കും ലോ പൊട്ടൻഷ്യലിലേക്ക് എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഹൈ പൊട്ടൻഷ്യലിനും ഒരു ലോ പൊട്ടൻഷ്യലും ഉണ്ടാക്കണം നിർബന്ധമാണ് ഒരു വൈദ്യുതിയുടെ ഫ്ലോ ഉണ്ടാകണമെങ്കിൽ. അപ്പോൾ അതിനു വേണ്ടിയും കൂടെയാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രൽ എന്ന് പറയുന്നത് ഒരു റിട്ടേൺ പാത്താണ്, ഒരു സീറോ പൊട്ടൻഷ്യൽ എന്നാണ് നമ്മൾ പറയാറ് ജനറലി. പക്ഷേ തിയററ്റിക്കലി മാത്രമേ നമുക്ക് സീറോ പൊട്ടൻഷ്യൽ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പ്രാക്ടിക്കലി അവിടെ സീറോ പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് കിട്ടാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാലൻസ് സിസ്റ്റം ആണെങ്കിൽ നമ്മുടെ RYB മൂന്ന് ഫേസിലുണ്ടാകുന്ന ലോഡ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഈക്വൽ ആണ് എന്ന കേസിലാണെങ്കിൽ നമ്മുടെ ന്യൂട്രലിൽ കൂടെ വരുന്ന ഇതെന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. കാരണം യൂണിഫോം ആയിട്ടാണ് നമ്മുടെ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് പ്രാക്ടിക്കലി എന്തുമാത്രം പോസിബിൾ ആണ് എന്ന് നമുക്കറിയാം. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
നമുക്ക് മൂന്ന് വീടുണ്ട്, ഒരു 4 kW സിംഗിൾ ഫേസ് ലോഡുള്ള മൂന്ന് വീടാണ് ഈ ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കാം. മൂന്ന് ലോഡിൽ നമ്മൾ ഒന്ന് ഒരു വീടിൻ്റെ ലോഡ് 4 kW ആണല്ലോ. ഒരു വീടിൻ്റെ നമ്മൾ 6 ന്യൂട്രലിന് ഇടയ്ക്കായിട്ട് കൊടുത്തു, മറ്റേ വീടിൻ്റെ നമ്മൾ വൈഡ് ന്യൂട്രലായിട്ട് കൊടുത്തു, മൂന്നാമത്തെ വീടിൻ്റെ വീഡ് ന്യൂട്രലായിട്ടും കൊടുത്തു. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിയറട്ടിക്കലി പറയുകയാണെങ്കിൽ ഈ യൂണിഫോം ആയിട്ട് നമ്മൾ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, കാരണം 4 kW മൂന്ന് ലോഡ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നു. പക്ഷേ പ്രാക്ടിക്കലി നോക്കുമ്പോൾ മൂന്ന് വീട്ടിലും ഒരേ സമയത്ത് ഈ ഫുൾ ലോഡ് വർക്ക് ചെയ്യണമെന്നില്ല, അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മൂന്ന് ഒരേപോലെ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അവിടെ തന്നെ ഒരു ലോഡ് ഇംബാലൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വീടുകളും ഒരുപാട് ഇൻഡസ്ട്രീസും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ആകുമ്പോൾ നമുക്ക് അവിടെ ലോഡ് ബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ ഫേസ് ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സീറോ പൊട്ടൻഷ്യൽ എന്നൊക്കെ നമുക്ക് ന്യൂട്രലിനെ പറയാൻ സാധിക്കുമെങ്കിലും അതിലൂടെ സീറോ പൊട്ടൻഷ്യൽ ആയിരിക്കില്ല വരുന്നത്, അതിലൂടെ കുറച്ച് കറണ്ട് തിരിച്ച് റിട്ടേൺ ചെയ്ത് വരാറുണ്ട് ഒരു അൺബാലൻസ് സിസ്റ്റത്തിൽ. അതിനുവേണ്ടിയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ന്യൂട്രൽ പോയിന്റിനെ ട്രാൻസ്ഫോമർ എൻഡിൽ നമ്മളതിനെ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്, എർത്തല്ല ചെയ്തിരിക്കുന്നത്, ഗ്രൗണ്ടാണ്. അപ്പം എർത്തും ഗ്രൗണ്ടിൽ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് എർത്ത് എന്താണ് ഗ്രൗണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൂടെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രാൻസ്ഫോമർ എൻഡിൻ്റെ ന്യൂട്രൽ പോകുന്ന വയർ അല്ലെങ്കിൽ സ്റ്റാർ കണക്റ്റഡ് പോയിന്റിനെ നമ്മളിന്ന് ഗ്രൗണ്ട് ചെയ്യും. അതെന്തിനാന്ന് ചോദിച്ചാൽ ഈ റിട്ടേൺ വരുന്ന അൺബാലൻസ് കണ്ടീഷനിൽ വരുന്ന കറണ്ടൊക്കെ ഗ്രൗണ്ടായി പോകാൻ വേണ്ടിയാണ്, അതായത് നമ്മുടെ ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷൻ ആയാലും അല്ലെങ്കിൽ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ന്യൂട്രൽ എന്ന് മനസ്സിലായാലും ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു റിട്ടേൺ പാത്താണ്. ഇനി ആ ന്യൂട്രലിനെ എന്തുകൊണ്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നുവെന്ന് നമുക്ക് പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ഈ റിട്ടേണിൽ വരുന്ന അൺബാലൻസ് കണ്ടീഷനിൽ വരുന്ന ഫോൾട്ട് കറണ്ടൊക്കെ നമുക്ക് ഗ്രൗണ്ട് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും നടക്കുന്നത്. പക്ഷെ നമ്മളിപ്പം പ്രാക്ടിക്കലി കുറച്ചും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ നമുക്കൊരു റിട്ടേൺ പാത്ത് മതി. നമുക്ക് വീട്ടിലെ ആയാലും ഈ ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ചെയ്ത് കളഞ്ഞ ഈ ട്രാൻസ്ഫോമറിനെ ഗ്രൗണ്ട് ചെയ്ത് കളയണമെന്നൊന്നുമില്ല. നമുക്ക് അവിടെ ഗ്രൗണ്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ എക്യുപ്മെന്റ്സ് ഒക്കെ വർക്ക് ചെയ്യും, നമ്മുടെ സർക്യൂട്ടിന് ഒരു ക്ലോസ്ഡ് ലൂപ്പ് കിട്ടും, നമ്മൾ നേരെ എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിൽ വരുന്ന ആ ന്യൂട്രലിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് വിടുക. അങ്ങനെ നമുക്ക് ചെയ്ത് ചെയ്യാം. പക്ഷെ അത് അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈവൻ KSEB പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നും കൂടെ നമുക്ക് കണ്ടു നോക്കാം. നമ്മൾ വീട്ടിൽ നമ്മുടെ ഓരോ വീടുകളിലും നമ്മുടെ ന്യൂട്രൽ പോയിന്റ് ഗ്രൗണ്ട് ചെയ്യാൻ തുടങ്ങിയാലുള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സേഫ്റ്റി തന്നെയാണ്. ഒന്നാമത്തെ പ്രോബ്ലം, നമ്മൾ എപ്പോഴും നമ്മുടെ ഇൻപുട്ട് സൈഡിൽ ഒരു ബ്രേക്കേഴ്സ് RCCB റെസിഡ്യൂവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഒക്കെ വെക്കാറുണ്ട്, അതായത് എർത്ത് ലീക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇന്നത്തെ RCCB ആയാലും ഒക്കെ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RCCB നിന്ന് പോകുന്ന കറണ്ടും RCCBയിലേക്ക് തിരിച്ച് ന്യൂട്രലിലൂടെ വരുന്ന കറണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുമ്പോഴാണ് RCCB ട്രിപ്പ് ആകുന്നതും നമുക്ക് എന്ത് എർത്ത് ലീക്കേജ് ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ന്യൂട്രൽ പോയിന്റ് കൊണ്ട് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അങ്ങോട്ട് പോകുന്ന കറണ്ട് തിരിച്ചിങ്ങോട്ട് വരണമെന്നില്ല, അത് ഗ്രൗണ്ടായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ RCCB പോലത്തെ ഡിവൈസ് സേഫ്റ്റി ഡിവൈസസ് വെക്കുന്നത് കൊണ്ട് ഒരു ഉപയോഗമില്ലാതായി പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടാവുന്നില്ല, എർത്ത് ലീക്കേജിൻ്റെയൊക്കെ പ്രൊട്ടക്ഷൻ. അത് ഒന്നാമത്തെ ഫാക്ട്. രണ്ടാമത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ വീടും ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ നമ്മുടെ വീട്ടിലൊക്കെ എർത്ത് കോമൺ ആയി പോകും നമ്മുടെ KSEB ലൈനിൽ അല്ലെങ്കിൽ KSEB നെറ്റ്വർക്കിലേക്ക്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 10 വീടുണ്ട്, അതിൽ ഒരു വീട് മാത്രം നമ്മുടെ ന്യൂട്രൽ കൊണ്ടുപോയി ഗ്രൗണ്ടും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വീട്ടിൽ അല്ലെങ്കിൽ അതിനടുത്തുള്ള വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് ഇവിടുത്തെ ഗ്രൗണ്ടിലേക്ക്, അത് അവിടുന്ന് വൈദ്യുതി കയറി ന്യൂട്രലിൽ കൂടെ കയറി വരുന്ന വൈദ്യുതി നമ്മുടെ വീട്ടിലെ ന്യൂട്രൽ അതായത് ഗ്രൗണ്ടിൽ വന്ന് ആയിരിക്കും ഇമ്പാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഒന്നും അത്ര കേപ്പബിൾ ആയിരിക്കണമെന്നില്ല ഈ ഏരിയയിലെ ഫുൾ ഫോൾട്ടും പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ. നമ്മളൊക്കെ ചെറിയ നമ്മുടെ വീടിൻ്റെ ലോഡിനുള്ള എർത്തിങ് ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ അത് നമ്മുടെ സിസ്റ്റത്തെ ഡാമേജ് ചെയ്യാം, അതായത് വഴിയെ പോകുന്ന പ്രശ്നങ്ങൾ നമ്മൾ വീട്ടിലേക്ക് വലിച്ചു വരുത്തുന്ന ഒരു കേസിലേക്ക് മാറുകയാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവണമെന്ന് ഇത് നിർബന്ധമൊന്നുമില്ല, ഇതൊക്കെ ഓരോ പർട്ടിക്കുലർ കണ്ടീഷൻസാണ്. ഓരോ ഈ വൈദ്യുതി എന്ന് പറയുന്നത് തന്നെ അതിനൊരു പർട്ടിക്കുലർ ലോ എന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് അതിനെ എവിടെ ഷോർട്ട് എന്നോ അല്ലെങ്കിൽ ഏത് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വഴി കിട്ടുന്നോ അതിലൂടെ കയറി പോവാണ് ഒരു സർക്യൂട്ട് ചെയ്യുന്നത്. അപ്പം അതിന് ആ സമയത്ത് തോന്നുന്ന രീതിയിലേക്ക് അത് കയറി വരിക. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവാം, ഉണ്ടായിക്കൂടാ എന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണ് രണ്ടാമത് നമുക്ക് പറയാൻ സാധിക്കുന്നത്. മൂന്നാമത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി മീറ്റർ എനർജി മീറ്റർ എന്ന് പറയുന്നത് ഒരു CT വെച്ച് നമ്മുടെ ഫേസിൽ CT വെച്ചിട്ട് അതിലൂടെ വരുന്ന കറണ്ട് വെച്ച് മെഷർ ചെയ്തിട്ടാണ് നമ്മുടെ എത്ര യൂസേജ് എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു കണ്ടീഷനിൽ നമ്മൾ ന്യൂട്രൽ ഗ്രൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
എന്തെങ്കിലും ഫോൾട്ട് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ചില കേസിലൊക്കെ കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യാനുള്ള ചാൻസ്. നമ്മൾ വരുന്നതൊക്കെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റെബിലിറ്റി ഡാമേജ് ആയി, അവിടുന്ന് കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്ത് നമ്മുടെ മീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ കൂടുതൽ വൈദ്യുതി കാണിക്കാൻ ചാൻസ് ഉണ്ട്, അതിനുള്ള യൂസേജ് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതൽ കറണ്ട് ബില്ല് കൊടുക്കേണ്ട ഒരു അവസ്ഥയും വരാനുള്ള ചാൻസ് ഇതിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് KCB പറയുന്നതും ഒരിക്കലും നമ്മുടെ വീട്ടിലെ ന്യൂട്രൽ ഗ്രൗണ്ടുമായിട്ട് ചെയ്യാൻ പാടില്ല എന്ന്. ഓൾറെഡി നമ്മൾ ട്രാൻസ്ഫോമർ എൻഡിൽ ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് KCB പറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. നമ്മളെല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫോൾട്ട് കണ്ടുപിടിക്കാനും ഇത്തിരി പാടായി. ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ മൊത്തത്തിൽ ഒറ്റ നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് പോകുന്ന ഔട്ട്പുട്ട് മൊത്തം ഉള്ള ഒരു സിസ്റ്റം നോക്കുമ്പോൾ അവിടെ ഒരേ ഒരു ന്യൂട്രൽ ഗ്രൗണ്ടിങ്ങേ ഉണ്ടാവുള്ളൂ, ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകാൻ പാടുള്ളൂ. അത് നമ്മുടെ KCBയുടെ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഗ്രൗണ്ടിങ് ആയിരിക്കണം. അപ്പോൾ ആ ഗ്രൗണ്ടിങ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ ട്രാൻസ്ഫോമർ ഡയറക്റ്റായിട്ട് സെൻസ് ചെയ്ത് അത് നമുക്ക് അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ എടുക്കാൻ സാധിക്കും. പക്ഷെ നമ്മളിങ്ങനെ പല വീടുകളും ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അത്ര ഇൻ്റലിജൻറ്റ് മെഷീനൊന്നുമല്ല. അപ്പോൾ അതിന് നമുക്ക് പറയാൻ പറ്റത്തില്ല എവിടെയാണ് ഈ ഫോൾട്ട് ഉണ്ടായത്, എവിടെയാണ് ഈ ഗ്രൗണ്ട് ആകുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലറായിട്ട് സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ പറ്റിയില്ല എന്നും വരും. അപ്പോൾ ഈ ഫോൾട്ട് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വേറെ വീട്ടിലായിരിക്കും നമ്മുടെ ഈ ഹൈ സർജി കയറി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം മൊത്തം ഡാമേജ് ആകാനുള്ളൊക്കെ ചാൻസ് കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരു യൂണീക് പ്രാക്ടീസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് എന്ന രീതിയിൽ നമ്മുടെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലെ സ്റ്റാർ പോയിന്റ്, സെക്കൻഡറിയിലെ സ്റ്റാർ പോയിന്റ് ന്യൂട്രലായി എടുക്കുകയും അതിനെ നമ്മൾ ഗ്രൗണ്ടും ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ന്യൂട്രൽ എന്ന് മനസ്സിലായി, റിട്ടേൺ പാത്താണ്. നമ്മുടെ അൺബാലൻസ് സിസ്റ്റത്തിലെ ഈവൻ സേഫ്റ്റി പോയിന്റിൽ നോക്കുമ്പോൾ എക്സസ് കറണ്ട് അല്ലെങ്കിൽ ഫോൾട്ടി കറണ്ട് കൊണ്ടിരുന്നതും നമ്മുടെ ഈ ന്യൂട്രൽ തന്നെയാണ്. അതുപോലെ തന്നെ ന്യൂട്രൽ ഗ്രൗണ്ട് ചെയ്യുന്നതും മനസ്സിലായി, അതായത് ഇതുപോലത്തെ പ്രിവെൻഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തുകൊണ്ട് വീട്ടിൽ ന്യൂട്രൽ ഗ്രൗണ്ട് ചെയ്തുകൂടാ എന്നും ഇത് ഞാനിപ്പോൾ പറയുകയുണ്ടായി, അതും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ന്യൂട്രലും ഗ്രൗണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഒരു ഒറ്റ പോയിന്റ് മാത്രം പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ നിർത്താം. അതായത് ന്യൂട്രൽ എന്ന് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈവ് പാർട്ട് അല്ലെങ്കിൽ വൈദ്യുതി പോകുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തെ നമ്മൾ എർത്തിലേക്ക്, നമ്മുടെ മദർ എർത്തിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷേ എർത്തിങ് എന്ന് പറയുന്നത് തീർത്തും വേറൊരു കൺസെപ്റ്റാണ്. അതെന്ന് പറയുന്നത് ലൈവ് അല്ലാത്ത, വൈദ്യുതി പോകാൻ ഒരിക്കലും ചാൻസ് ഇല്ലാത്ത ഏരിയാസ്, അതായത് നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ ബോഡി, നമ്മുടെ മെഷീൻ്റെ ബോഡി ആയിരിക്കാം അല്ലെങ്കിൽ പാനലിൻ്റെ എൻക്ലോഷേഴ്സ് ആയിരിക്കാം, അതൊക്കെ നമ്മൾ എർത്തിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് എർത്തിങ് എന്ന് പറയുന്നത്. അപ്പം രണ്ടിൻ്റെ അഡ് എൻ്റെ എർത്തിലേക്കാണ് കണക്ഷൻ വരുന്നത് എങ്കിലും രണ്ടും കണക്ട് ചെയ്യുന്ന ഭാഗങ്ങൾ രണ്ടും രണ്ട് വ്യത്യാസമാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഒരു ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.